നമസ്കാരം. ഒരു മഹതി ഇവിടെ എഴുന്നേറ്റു നിന്ന് എന്തൊക്കെയോ പറയുന്നത് കേട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും എതിരെയാണ് അവർ സംസാരിച്ചത്. അവർ വിധവയായത് അവരുടെ വിധി, അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ഇന്നലെ നിയമസഭയിൽ മുൻമന്ത്രിയും MLA MM മണി പറഞ്ഞതാണിത്. ആരെക്കുറിച്ചാണ് മണി പറഞ്ഞത്? CPM കൊട്ടേഷൻ ഗുണ്ടകൾ 51 ബെട്ടുകൾ കൊണ്ട് നിശബ്ദനാക്കിയ സഖാവ് TP ചന്ദ്രശേഖരൻ്റെ ഭാര്യയും വടകര MLA KK രമയെക്കുറിച്ച്, തൻ്റെ മകളുടെ പ്രായമുള്ള KK രമയെക്കുറിച്ചാണ് 5 പെൺമക്കളുടെ പിതാവായ MM മണി ഈയൊരു തെമ്മാടിത്തരം സഭയിൽ പറഞ്ഞത്. അന്തം കമ്മികളൊഴികെ കേരളത്തിലെ വലിയൊരു ഭാഗം ജനങ്ങളും മണിയുടെ മുഖത്തേക്ക് മനസ്സുകൊണ്ടെങ്കിലും കാർക്കിച്ചു തുപ്പിക്കാണും ഈയൊരു പരാമർശത്തിൽ. അവർ വിധവയായത് അവരുടെ വിധി, അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന മണിയുടെ പരാമർശത്തിന് മാധ്യമപ്രവർത്തകനായ KC ബിപിൻ സമൂഹമാധ്യമത്തിലൂടെ കുറിക്കൊള്ളുന്ന മറുപടിയുമായെത്തി. മണിക്കൂറുകൾക്കകം ഈ കുറിപ്പ് കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുത്തു. KC ബിപിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: 18-ാമത്തെ വയസ്സിൽ CPMൻ്റെ നെല്ലാച്ചേരി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ഒരു ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു, ഒഞ്ചിയത്ത. അയാളുടെ ഭാര്യയാണ് വടകര MLA KK രമ. അയാൾ SFIയിലും DYFIയിലും ജില്ലാ ഭാരവാഹിയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ പാർട്ടി ഗ്രാമമായ കണ്ണൂക്കരയിൽ പാർട്ടിയുടെ മുഖമായിരുന്നു. അവസാന കാലത്ത് ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗവും. പാർട്ടി നേതൃത്വവുമായുള്ള ഭിന്നതയുടെ പുറത്ത് 2009 അയാൾ CPM വിട്ടു. വിപ്ലവ പാരമ്പര്യം പേറുന്ന മണ്ടോടി കണ്ണൻ്റെ ഗ്രാമം അയാൾക്കൊപ്പം പോയി. എതിരാളികൾ ഇല്ലാതിരുന്ന ഒഞ്ചിയം പഞ്ചായത്ത് ഭരണം അയാൾ രൂപീകരിച്ച റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഒറ്റ കൊല്ലം കൊണ്ട് പിടിച്ചു. ഏറാമലയിലും അഴിയൂരും ചേറോടും CPMൻ്റെ തദ്ദേശ കോട്ട പൊളിഞ്ഞു. വടകര പാർലമെന്റിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന PJയരാജൻ്റെ സഹോദരിയും മുൻ ജില്ലാ സെക്രട്ടറി MDasan ഭാര്യയുമായ PSathidevi തോറ്റു. ചന്ദ്രശേഖരൻ ജീവനോടെ ഉണ്ടായാൽ പാർട്ടി തീരുമെന്ന് ബോധ്യപ്പെട്ട കുറച്ചുപേർ ഗൂഢാലോചന നടത്തി അയാളെ കൊന്നു. 2012 May 4 രാത്രി വള്ളിക്കാട് വെച്ച് ഇന്നോവ കാറിൽ എത്തിയ ഒരു സംഘം ബൈക്കിൽ വരികയായിരുന്ന ചന്ദ്രശേഖരനെ ഇടിച്ചു വീഴ്ത്തി ബോംബെറിഞ്ഞ് ഭീതിയുണ്ടാക്കി തലങ്ങും വിലങ്ങും വടിവാളുകൊണ്ട് വെട്ടുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 51 വെട്ടുണ്ടെന്നാണ് കണക്ക്. അന്ന് പാർട്ടി സെക്രട്ടറിയായിരുന്ന ഒരു പിണറായി വിജയൻ NDFൻ്റെ കൊട്ടേഷനാണ് ഈ കൊലപാതകമെന്ന് വാർത്താ സമ്മേളനം നടത്തി കേരളത്തെ വഴിതിരിക്കാൻ നോക്കി. തിരുവഞ്ചൂരിൻ്റെ പോലീസ് കേസ് അന്വേഷിച്ച് ഒടുവിൽ CPM കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗം KC രാമചന്ദ്രനിലും പാനൂർ ഏരിയ കമ്മിറ്റി അംഗം PK കുഞ്ഞനന്ദനിലും എത്തി. കൊടിസുനി മുതൽ ട്രൗസർ മനോജ് വരെയുള്ള കൊലയാളികൾ. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ P മോഹനൻ വരെ ഗൂഢാലോചനയിൽ പ്രതിയായിരുന്നു. അത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പക്ഷേ പരാജയപ്പെട്ടു. അദ്ദേഹം പുറത്തിറങ്ങി. വിചാരണ കാലയളവിൽ മരണപ്പെട്ട ഒരു നേതാവ് കൂടി കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. എന്നിരുന്നാലും പാർട്ടി നേതാക്കളും പാർട്ടി ക്രിമിനലുകളും ജയിലിലായി. സെൻട്രൽ ജയിലിൽ കിടക്കുന്ന കൊലയാളി മുഹമ്മദ് ഷാഫിയുടെ കല്യാണം പരോൾ കാലത്തു നിന്ന് നടത്തിക്കൊടുത്തത് തലശ്ശേരി MLA. കിർമാണി മനോജിന്റെ കല്യാണം നടത്തിയത് പാർട്ടി നേരിട്ട. കൊടിസുനിക്കും TK രജീഷിനും MC അനൂപിനും എന്നുവേണ്ട എല്ലാ കൊലയാളികൾക്കും നിയമസഹായവും രാഷ്ട്രീയ സഹായവും നൽകിയത് കോഴിക്കോട്ടെയും കണ്ണൂരിലെയും പാർട്ടി. ഇനി MM മണി പറ. KK രമ എങ്ങനെയാണ് വിധവയായത്? അവരുടെ ഭർത്താവിനെ ആരാണ് വെട്ടിനുറുക്കിക്കൊന്നത്? ഈ ചിത്രത്തിൽ കാണുന്ന കുഞ്ഞിന് എങ്ങനെയാണ് അച്ഛനില്ലാതായത്? ഇങ്ങനെയൊരു ചോദ്യത്തിലാണ് ബിപിൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ പരാമർശം നടത്താൻ തക്ക എന്തെങ്കിലും സംഭവം നിയമസഭയിൽ ഉണ്ടായോ? ഇല്ല. കമ്മ്യൂണിസ്റ്റുകാരനായാൽ മനുഷ്യത്വം ഇല്ലാതായി എന്ന് വാമൊഴി. അതുകൊണ്ട് തന്നെ മണിയിൽ നിന്ന് മനുഷ്യത്വം പ്രതീക്ഷിക്കുന്നുമില്ല. ഒരു മഹതി എഴുന്നേറ്റു നിന്ന് എന്തൊക്കെയോ പറയുന്നു എന്നാണ് മണി പറഞ്ഞത്. സർക്കാരിനെയും പിണറായി വിജയനെയും വിമർശിച്ചു എന്നാണ് മണി പറഞ്ഞത്. നിയമസഭയിലെ ശുചിമുറിയുടെ വെന്റിലേറ്റർ ഇളക്കി മാറ്റിയല്ല KK രമ നിയമസഭയിലെത്തിയത്. പിണറായി വിജയനെയും MM മണിയെയും പോലെ തന്നെ പൊതുജനങ്ങൾ വോട്ട് കുത്തി ജയിപ്പിച്ചു വിട്ടതാണ് KK രമയെയും. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കടത്തിനെക്കുറിച്ചുമൊക്കെ ഒരു പ്രതിപക്ഷാംഗം എന്ന നിലയിൽ KK രമയ്ക്ക് പറയാം. അതിനാണ് പൊതുജനങ്ങൾ അവരെ വോട്ട് കുത്തി ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്. മണിയെയും വിജയനെയും ഒക്കെ പോലെയുള്ള CPM നേതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നിയമസഭയും ഈ സംസ്ഥാനവുമൊന്നും ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യയുടെ വകയല്ല. കിറ്റ് വാങ്ങി നക്കിയിട്ട് നിങ്ങളെയൊക്കെ 2-ാം വട്ടവും വോട്ട് കുത്തി ജയിപ്പിച്ചു വിട്ട കേരളത്തിലെ പൊതുജനങ്ങൾ ഭരിക്കുന്ന പലരുടെയും പിതൃസ്മരണ നടത്താത്ത ഒരു ദിവസം പോലുമില്ലെന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ഇരട്ടത്താപ്പുള്ളവർ ആരുണ്ട്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ മനുഷ്യത്വമില്ലാത്തവർ ആരുണ്ട്? MM മണിക്ക് ഇത്തിരിയെങ്കിലും മനുഷ്യത്വമുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ക്രൂരമായ വാക്കുകൾ അയാളുടെ വായിൽ നിന്ന് വീഴില്ലായിരുന്നു. എന്ത് പോക്കിരിത്തരവും പറഞ്ഞിട്ടാ ഒരു പച്ച മനുഷ്യന്റെ വാക്കുകൾ, നാടൻ ഭാഷാ പ്രയോഗം, അദ്ദേഹത്തിന്റെ രീതി അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ
അന്തം കമ്മികൾ വിശ്വസിച്ചേക്കാം. പക്ഷേ എല്ലാവരും അങ്ങനെയാകണമെന്നില്ല. താടിക്കിട്ട് തേമ്പ് കിട്ടിയാലും വാങ്ങി വീട്ടിൽ കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് എല്ലാ കാലവും കമ്മ്യൂണിസ്റ്റ് മാടമ്പിമാരുടെ ഭാഷ പൊതുജനങ്ങൾ സഹിച്ചെന്നു വരില്ല. ഓർത്താൽ നല്ലതാണ്.